ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്നറിയോ, പിന്നെ ഡോക്ടർ തന്നെ പറയും, ചില ഡോക്ടർമാരുടെ സ്വഭാവമാണ് ഈ മരുന്നുകൾ കുടിച്ചത് മൂന്നാം ദിവസം ഒന്ന് വരണേനോ, അതായത് ഇതുകൊണ്ട് ഇത് മാറിയോന്ന് അയാളൊന്ന് മനസ്സിലായില്ല, ഇതുകൊണ്ട് മാറിയോന്ന് ഇയാൾ പരീക്ഷിക്കാണ്. അപ്പൊ അയാൾക്ക് പരീക്ഷണ വേദിയാണ് എന്ത്? സത്യത്തിൽ നമ്മളെ ബോഡി. എന്നിട്ട് അതിന് പറ്റില്ലെങ്കിൽ വേറൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതിപ്പോഴത്തേന് ഈ കെമിക്കൽ മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റുക, ആവശ്യമില്ലാതെ ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു മുണ്ട കയറ്റുക, നിസ്കാരമല്ല ഒന്നുമില്ല, പിന്നെ അതങ്ങനെ വലിച്ചു കയറ്റുന്നത് ഇഷ്ടം പോലെ എന്തതിന്റെ കസര്. അപ്പൊ ചുരുക്കത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ കാര്യത്തിൽ ഏറ്റവും പുട്ടിയുള്ളവർ ഈ കാക്കമാരും കാക്കാത്തികളും മാപ്പിളാരും മാപ്പിളത്തികളും വൃത്തികെട്ട കൗമായി മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആശുപത്രി ക്രിസ്ത്യാനികൾക്കാണ്, ഏറ്റവും വലിയ രോഗികൾ മുസ്ലിം. എന്ത് കോലാണ് ഈ കാണുന്നത് മുഴുവൻ. മുമ്പ് പി എസ് വാര്യരുടെ മുതുമുത്തച്ഛനോട് പിന്നെ പോയിട്ട് മോൻ പറഞ്ഞു, ഉത്തരേ അച്ഛോ മാപ്പിളാര് പോത്തറച്ചിരുന്നാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി രോഗം കുറയുന്നു തോന്നുന്നു. അപ്പോൾ പറഞ്ഞു, അതിനാ വേടിക്കണ്ട മോനെ, അവർക്ക് എന്നെ വേവിക്കാൻ അറിയൂല. അതായത് അതിനൊരു വേവുണ്ട്, ആ വേവില്ലാതെ ഭക്ഷണം കഴിക്കും, ഇത് തന്നെ മതിയാവും. അവര് ഇറച്ചി കഴിക്കാൻ പോത്തറച്ചി, അവര് മൂരിയർച്ചി എന്ന് പഴയ കാലത്ത് മാപ്പിളാര് കഴിച്ചിരുന്നത്. മാപ്പിളാര് പോത്തറച്ചി കഴിക്കാൻ തുടങ്ങിയപ്പോൾ പി എസ് വാര്യരുടെ വല്യച്ഛനോട് മോൻ വന്ന് പറഞ്ഞതാ, അങ്ങനെ ചരിത്ര ഇതിന്റെ ഉസ്താദിനോട് പറഞ്ഞ സംഭവം. അപ്പോൾ പറഞ്ഞു, പിന്നെ വല്യച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട മോനെ, അവർക്ക് അതിന്റെ വേവ് അറിയൂല, ആ ഭക്ഷണം ആ ഇറച്ചി കൊണ്ട് അവർക്ക് രോഗം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതന്നെ അപ്പൊ ഒരു സത്യത്തിൽ എന്താണെന്നറിയോ, ഒരു കാര്യത്തെ അതതിന്റെ വൃത്തിയിലും രീതിയിലും ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വലിയ രോഗങ്ങൾ ഉണ്ടാവും. പരമാവധി മരുന്ന് ഉപയോഗത്തെ കുറക്കണം. ഇന്നത്തെ കെമിക്കൽ മരുന്നുകൾ ശരീരത്തെ വല്ലാതെ നശിപ്പിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരുന്നിന്റെ പരിധി വിട്ടുപോയാൽ മരുന്ന് പുതിയ രോഗങ്ങളെ കൊണ്ടുപോകും കൊണ്ടുവരും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഒരു വിഷയത്തിലേക്ക് മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. എന്നിട്ടേ മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്ന്, കുവ്വത്തുൽ ഖൽബി. ഒരു രോഗം ഉണ്ടാകുമ്പോഴത്തിന് ആശുപത്രി പോകരുത്. കുവ്വത്തുൽ ഖൽബി, ഹൃദയത്തിന്, മനസ്സിലാവണില്ലേ പറഞ്ഞത്, ഇസ്ലാമിക മെഡിക്കൽ സയൻസാണ് ഈ പറയുന്നത്. ഒരു രോഗം ഉണ്ടാകുമ്പോഴത്തിന് മരുന്നിലേക്ക് വീഴരുത്. ആദ്യം എന്ത് ചെയ്യാം? കുവ്വത്തുൽ ഖൽബി, ഹൃദയത്തിനൊരു കുവ്വത്ത് കൊടുക്കുക. ചില ചില കാര്യങ്ങൾ എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാലോ, ഒരു പനി വന്നു, ഡോക്ടർ ആളുകൾ പറഞ്ഞ വേഗം പോവാം, വേണ്ട നമുക്ക് നാളെ നേരം വിളിക്കട്ടെ എന്ന് പറഞ്ഞു, ഒരു ഹിമ്മത്തിനും ഒരു ഇഷ്ടത്തിനും ഒക്കെ ആ രാത്രി കഴിഞ്ഞുകൂടി. അന്നൊക്കെ ഒന്ന് ദുആ ചെയ്തു, വേണമെങ്കിൽ ഒരു മൂന്നാല് പ്രാവശ്യം കുറച്ച് ചുക്കും കുരുമുളകും ഒക്കെ കൂട്ടിയിട്ട് അല്ലേ, അതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചാൽ പിറ്റേ നേരമ്പോ സത്യത്തിൽ ഇല്ല. എത്ര ഈ ആന്റിബയോട്ടിക് കയറുന്നത് അവസാനിപ്പിക്കാം. ഇത് നമുക്ക് നല്ലതാ, ഇത് കൂടിയ മനുഷ്യന്മാരുടെ രോഗം. ഒരു മനുഷ്യനെ എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ആക്സിഡന്റിൽ പെട്ടു, കാല് മുറിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു കാല് മുറിക്കണതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ കുടുംബം പറഞ്ഞു, ഞങ്ങളെ പൊന്നുമോനെ കാല് മുറിക്കരുത്, മുറിക്കാതെ കിട്ടണം. ഈ മെഡിക്കൽ കോളേജിൽ കിടത്തിയിട്ട് ആന്റിബയോട്ടിക് അങ്ങോട്ട് കയറ്റി, കാല് മുറിക്കാതെ രക്ഷപ്പെടുത്തി. അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി, കാലിന് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ പിന്നെ എന്തുണ്ടായിന്നറിയോ, രണ്ടു കൊല്ലം കൊണ്ട് മരിച്ചുപോയി. കാരണം ഈ ആന്റിബയോട്ടിക് ക്യാൻസറായി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഉറക്കെ പറ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കാൻ വേണ്ടി ഞാനീ പറഞ്ഞു, ഈ കേസറ്റ് എല്ലാ വീടുകളും കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ആവശ്യമില്ലാത്ത ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കരുത്, ഹൈറല്ല. ആവശ്യമില്ലാത്ത നാടൻ മരുന്ന് പോലും ഉപയോഗിക്കാൻ പാടില്ലാണ്. ഇത് എഴുതുന്ന കാലത്ത് എന്തില്ല പറ, ഇത് എഴുതുന്ന കാലത്ത് എന്തില്ല, ഈ കെമിക്കൽ ഇംഗ്ലീഷ് മരുന്നില്ല. എന്നിട്ട് നാടൻ മരുന്ന് പോലും ആവശ്യത്തിലേറെ ഉപയോഗിക്കരുതെന്നാണ് മഹാന്മാരെ എഴുതി വെച്ചത്. കിതാബ് തുബിൽ നിന്നാണ് ഞാൻ ഈ വായിക്കുന്നത്. ഹാഫിദ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തുബിൽ എഴുതി വെച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഞാനീ പറയുന്നത്. ദാദുൽ മഹാദിരും ഇതുപോലത്തെ സംഭവങ്ങൾ കാണുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പൊ വളരെ ആരോഗ്യദായകമായ മരുന്ന് മാത്രം ഉപയോഗിച്ചിരുന്ന കാലത്ത് പോലും ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്. ഒന്ന്, കുവ്വത്തുൽ ഖൽബ്. ഒന്ന്, വഅതിമാദുഹു അലല്ലാഹ്. ഒരു രോഗം വരുമ്പോഴത്തേന് നേരെ ആരിലേക്ക് അഭയം തേടുക? അള്ളാഹുലേക്ക് അഅതിമാദ് ചെയ്യുക. വത്തവക്കുലി അലൈഹി, മനസ്സിലാവണില്ലേ പറഞ്ഞത്, വത്തവക്കുലി അലൈഹി, അള്ളാഹുവിൽ തവക്കുലാക്കുക. പിന്നെയോ, അള്ളാഹിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് വീഴുക. പഠിച്ചോനെ, എനിക്ക് നീയല്ലാത്തൊരാളില്ലല്ലോ, ഇന്നൊന്ന് രക്ഷപ്പെടുത്തണം പഠിച്ചോനെ എന്ന് അള്ളാഹിനോട് പറയാ. അപ്പിനോട് ഇന്നെ കുഴക്കരുത് പഠിച്ചോനെ എന്ന് പറയാം. അള്ളാഹ് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ.
പിന്നെയോ പിന്നെയോ വസ്സദഖ വസ്സദഖ സദഖ ചെയ്യ. ഹബീബ നബി പറഞ്ഞില്ലേ ഏതൊരു ആപത്തിനെയും നാശത്തെയും തടയാൻ എന്തിനു കഴിയും? സദഖക്ക് കഴിയുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വദ്ദുആയി അല്ലാഹുവിനോട് ദുആ ചെയ്യ, വത്തൗബ തൗബ ചെയ്യ. പിന്നെ വലിസ്തിഗ്ഫാരി പൊറുക്കല്ല തേടുക, ഇസ്തിഗ്ഫാറിനെ പെരുപ്പിക്കുക. രോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് എന്ത്? ഇസ്തിഗ്ഫാർ. അങ്ങനെ ഭയങ്കര നന്മയാണ് ഇസ്തിഗ്ഫാർ. വലിഹ്സാനിലൽ ഖൽഖി ജനങ്ങൾക്ക് തന്നാൽ കഴിയുന്നത് മുഴുവനും ചെയ്തു കൊടുക്കുക. വൈഗാസത്തുൽ മൽഹൂബി കുഴങ്ങിയവനെ സഹായിക്കുക. വത്തഫ്രിജാനിൽ മക്റൂബി ബുദ്ധിമുട്ടുള്ളവന്റെ ബുദ്ധിമുട്ട് തീർക്കുക. ഫൈന ഹാദിഹിൽ അദ്വിയ ഈ ഇത്തരം മരുന്നുകൾ ഖദ് ജറബത്ഹൽ ഉമമു അസ്സാലിഫ പഴയകാലത്തെ സമുദായങ്ങൾ മുഴുവനും രോഗം വന്നാൽ പരീക്ഷിച്ചിരുന്ന മരുന്നുകൾ ഇവയായിരുന്നു. ഇത് ഇന്നത്തെ മെഡിക്കൽ സയൻസിൽ ഇല്ല. അവർ വേഗം മൂത്രം പരിശോധിക്കാനില്ല എന്നതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയാം ഞങ്ങൾക്ക് പറയാനുള്ളവരോടൊക്കെ പറഞ്ഞോളൂ എന്ന് പറയും. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറയാം ഞങ്ങൾ പറയാനുള്ളവർ പറഞ്ഞോളൂ എന്നാൽ പിന്നെ തന്നെ ഒന്നുകൂടി നല്ലത്. അപ്പൊ ഇത് വളരെ മരുന്ന് ഉപയോഗിക്കേണ്ടെന്നല്ല, ഈ കാലത്ത് മെഡിക്കൽ സയൻസിന് അക്കാലത്ത് കെമിക്കൽ ഇല്ല എന്നിട്ട് പോലും ആവശ്യമില്ലാത്തത് ഉപയോഗിക്കരുത് എന്നാണ് ഈ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ വജദൂത കവിയത്തിന് പറയാം ആത്മാവിന് തന്നെ ഒരു ശക്തി ലഭിച്ചാൽ രോഗത്തെ തടയാൻ ശരീരവും ആത്മാവും കരുത്തു നേടും. എന്ത്? ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പ് സംഗീതത്തിന്റെ പിതാവായി അറിയപ്പെട്ട ആളാണല്ലോ ആര്? കേറ്റ് സ്റ്റീവൻസ്. കേറ്റ് സ്റ്റീവൻസ് ലണ്ടൻ ആശുപത്രിയിൽ മരിക്കാൻ കിടന്ന ആളാ. എങ്ങനെ രോഗം മാറിയത്? നിങ്ങളിവിടല്ലേ, എങ്ങനെ കേറ്റ് സ്റ്റീവൻസിന്റെ രോഗം മാറിയത്? ഇന്നത്തെ ഇന്നത്തെ പേരെന്താ? ഇന്ന് യൂസുഫ് ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കേറ്റ് സ്റ്റീവൻസ് ഒരു കാലത്ത് ലോക പോപ്പ് സംഗീതത്തിന്റെ പിതാവായി അറിയപ്പെട്ടിരുന്ന കേറ്റ് സ്റ്റീവൻസിന്റെ രോഗം മാറിയത് എങ്ങനെ? സുഡാനിയായ ഒരു കുട്ടിയെ കൊണ്ട് ഖുർആൻ ഒരിച്ചു. ആ ഖുർആൻ അങ്ങോട്ട് കേട്ടപ്പോൾ, അന്ന ആ മനുഷ്യൻ ക്രിസ്ത്യാനിയ, ആ ഖുർആൻ അങ്ങോട്ട് കേട്ടപ്പോൾ അതിന്റെ മധുരമായ ശൈലിയിലും അതിന്റെ കാര്യത്തിലൊക്കെ ആരോഗ്യം ബലപ്പെട്ടു. ആ മനുഷ്യനാണ് രക്ഷപ്പെട്ടു. എല്ലാം മരുന്നുകൊണ്ട് ഒഴിവാക്കി, അങ്ങനെ രക്ഷപ്പെട്ടു എത്രയോ. അപ്പൊ ചിന്തിക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് മെഡിക്കൽ സയൻസിലില്ല ഈ കാര്യങ്ങള്. വലാ യുങ്കിറു ഹാര, ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയില്ല. വൽ ഇസ്തിആനത്തു ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് സഹായം തേടുക, അള്ളാഹനോട് ഖുർആൻ ഓടുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ രോഗം മാറാൻ വലിയ കാരണമാകും. വലാ യുങ്കിറു ഹാര, ഇതിനെ എതിർക്കുകയില്ല. ഇല്ല അജഹലുൻ നാസി, പറ്റ വിവരമില്ലാത്തവനല്ലാതെ, തീരെ ഒരാൾക്ക് വിവരമില്ലാതെ ആകുമ്പോഴേ ഇത്തരം കാര്യങ്ങളെ മുഴുവനും എതിർക്കുകയുള്ളൂ എന്ന് ഹാഫിദ് ഇബ്നു ഖയ്യിം തന്റെ സാദുൽ മഅാദിലും കിതാബുൽ തുബ്ബിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗം വരാതെ സൂക്ഷിക്കാൻ ആദ്യമായി സൂക്ഷിക്കേണ്ടത് എന്താണെന്നറിയോ? ഇയാളാണ്. ഇയാൾ ക്ലിയർ ആക്കിയാൽ രോഗം ഒഴിവാകും ഒരളവോളം. മാമലാബിനു ആദമാവി ആൻ ശർറം മിൻ ബതുനിഹി, മനുഷ്യൻ നിറച്ച ഏറ്റവും മോശപ്പെട്ട പാത്രം അവന്റെ വയറാകുന്നു. എല്ലാ രോഗത്തിന്റെയും അടിസ്ഥാന കാരണം ഇതങ്ങോട്ട് നന്നാക്കിയാൽ രോഗമില്ലാതെ തന്നെ കാരണം. രണ്ട് കാര്യം, ഭക്ഷണം ശ്രദ്ധിക്കുക, എണീക്കൽ ശ്രദ്ധിക്കുക, അതിര സുബഹിക്കണീക്കുക. ഒരു വയസ്സിനോട് ഞാൻ ചോദിച്ചു ഷുഗറുണ്ടോ? ഒരു ഷുഗറും ഇല്ല. അപ്പൊ എന്താ ശരീരപ്രകൃതി കണ്ടാൽ അങ്ങനെ തോന്നുമല്ലോ, അങ്ങനെയല്ല. ഞാൻ 40 കൊല്ലത്തിൻ്റെ ഇടയിൽ